ഹായ് ഹലോ നമസ്കാരം, ശരൂസ് പ്രവുകളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ വിശ്വ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിഷകന്യക. 1948 പ്രസിദ്ധീകരിച്ചു. ഇതിൽ പറയുന്ന വിഷകന്യക ഭൂമിയാണ്. വയനാടൻ താഴ്വരയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിസുന്ദരിയായ ഒരു പെൺകുടിയെ പോലെ വശ്യമനോഹരിയായ വയനാടൻ താഴ്വരകൾ, അവളുടെ കോടമഞ്ഞിറങ്ങുന്ന ദൃശ്യ സൗന്ദര്യം കാട്ടി മനുഷ്യനെ മാടി വിളിച്ചിരുന്നു. എന്നാൽ ആ വശ്യസുന്ദരി വിഷം ഉള്ളിൽ ഒളിപ്പിച്ചായിരുന്നു നേർത്ത മഞ്ഞിന്റെ സുസ്മിതം തൂകിയത്. സ്കന്ദപുരാണത്തിൽ സൂര്യൻ ചിത്തിരരാശിയിലോ ചന്ദ്രൻ 14 ചാന്ദ്രദിനത്തിലോ ജനിക്കുന്ന പെൺകുട്ടി വിഷകന്യകയാകാൻ വിധിക്കപ്പെടുന്നു. വിഷകന്യകയുടെ ചരിത്രം തുടങ്ങുന്നത് BC 4 ചന്ദ്രഗുപ്തൻ മൗര്യന്റെ കാലത്താണ്. അന്ന് രാജാവ് പോറ്റി വളർത്തിയിരുന്ന ഓമന പെൺകുടിമാരായിരുന്നു വിഷകന്യകമാർ. നന്നേ ചെറുപ്പം തൊട്ടേ സർപ്പവിഷവും മറ്റു വിഷങ്ങളും ഭക്ഷണത്തോടൊപ്പവും പരിമിത സർപ്പദംശത്തിലൂടെയും അവരുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു. വളർന്ന് സുന്ദരിമാരാവുന്നതോടെ ഇവരുടെ ശരീരം ഒരു വിഷ ഫാക്ടറിയായി പരിവർത്തനപ്പെടുന്നു. രാജാവിന് ഇഷ്ടമില്ലാത്ത അതിഥികളെ ഇവരുടെ മുറികളിലേക്ക് പറഞ്ഞയക്കുന്നു. ശക്തിയേറിയ ഒരു ചുംബനം കൊണ്ട് തന്നെ അതിഥിയുടെ മരണം ഉറപ്പുവരുത്തിയിരുന്നു. സമാനമായിരുന്നു വയനാടൻ കാടുകളുടെ അവസ്ഥ. ഒന്നുകിൽ മലമ്പനി പിടിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ കടുവയോ കരിമൂർക്കനോ വകവരുത്തും. ഈ വെല്ലുവിളികളെയും ഭീകര മരണങ്ങളെയും ഒക്കെ അതിജീവിച്ച് വയനാട്ടിലേക്ക് കുടിയേറിയവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ മുണ്ടക്കൈ അപകടത്തിൽപ്പെട്ടവർ. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടും മല്ലടിച്ച് അവർ അവരുടെ ഒരു സ്വർഗം പണിതുയർത്തി. അവരുടെ അതിജീവനത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥയാണ് എസ് കെ പൊറ്റക്കാട് വിഷകന്യകയിലൂടെ പറഞ്ഞത്. ഈ മണ്ണെന്നും മരണം വിധിച്ച് മരണം കൊയ്തിരുന്നു. തന്നെ സമീപിക്കുന്നവരൊക്കെയും മൃത്യുവിൻ്റെ കൊത്തേറ്റ് വീഴുന്നു. വിഷകന്യകയുടെ മന്ദഹാസത്തോടൊപ്പം അവർ നോക്കി നിന്നു. ഉരുൾപൊട്ടലായും മലവെള്ളപ്പാച്ചിലായും പേമാരിയായും അവൾ ഇന്നും മരണം വാരി വിതറുന്നു. മുണ്ടക്കൈ ദുരന്തത്തിൽ നമ്മെ വിട്ടുപോയ സഹജീവികൾക്ക് കണ്ണീർ പ്രണാമങ്ങളോടെ ശരു ആൻഡ് ക്രൂ.